Hi friends, welcome back to Nas World. എല്ലാവരും സുഖമല്ലേ? എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മാങ്ങ അച്ചാറാണ്. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ അതൊക്കെ നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഈ അച്ചാറുണ്ടാക്കാം. ഈ അച്ചാറിനൊരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, ഈ അച്ചാറിൽ ഞാൻ അച്ചാർ പൊടി ഉപയോഗിച്ചിട്ടില്ല. അച്ചാർ പൊടി ഇല്ലാത്ത നല്ല ടേസ്റ്റിലുള്ള മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി കണ്ട് ഒരു 3 മാങ്ങ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ മാങ്ങയാണ്, ഈ സൈസിലുള്ള 3 മാങ്ങയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. കടായി നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അച്ചാറിന് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ. എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തുന്നുള്ളൂ. പിന്നെ അതിലേക്ക് 1 teaspoon കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നല്ലോണം പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉലുവ കൂടി എടുക്കാം. ഉലുവ 1/2 teaspoon മതിയാവും. പിന്നെ അതിലേക്ക് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. അത് 2 തണ്ടുണ്ടാവും. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുത്തതാണ്, അതൊരു 2 tablespoon കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 tablespoon എടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇട്ടാൽ പിന്നെ അച്ചാറ് നല്ല റെഡ് കളർ കിട്ടും. അതിനു വേണ്ടിയാണ് ഈ എണ്ണയിലേക്ക് മുളക് പൊടി ഇടുന്നത്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളമാണ്, വെള്ളം 1/2 cup ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തുകൊണ്ട് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് കുറുക്കുന്നത് നല്ലതാണ്. ഒരു കുറച്ചൊന്ന് നല്ലോണം തിളപ്പിച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അച്ചാറിൽ ഉപ്പിടുമ്പോൾ കുറച്ച് അധികം ചേർത്തിടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയിലൊക്കെ ഉപ്പൊക്കെ പിടിക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1 teaspoon ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തിളച്ച് നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇതിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവയും കടുകും. അത് 1 spoon എടുത്തിട്ട് നല്ലോണം വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് നമ്മൾ അച്ചാർ പൊടിക്ക് പകരം ചേർക്കുന്നത് ഇതാണ്. അങ്ങനെ നമ്മൾ അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയും കൂടിയാണ്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 cup വിനാഗിരിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. പുളി നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള അനുസരിച്ച് നിങ്ങൾക്ക് വിനാഗിരിക്ക് അളവിന് മാറ്റം വരുത്താം. അപ്പോൾ നമ്മുടെ മാങ്ങച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് ഭരണിയിലൊക്കെ ഇട്ട് വെക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.